ഹലോ നമസ്കാരം എല്ലാവർക്കും വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി ഉദ്യോഗാർത്ഥികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് 2022 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആ എക്സാമിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ 2022 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 486/2022 486/2022. അപ്പം ആദ്യം തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അല്ലേ? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി അല്ലെങ്കിൽ ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്മുടെ യു ഡി സി അംഗീകരിച്ചിട്ടുള്ള ഏതൊരു ബിരുദവും അതിൻ്റെ ക്വാളിഫിക്കേഷനാണ്. അടുത്തായിട്ട് അതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 18 to 36 ആണ് അല്ലേ. അപ്പം നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് 2/1/1986 തൊട്ട് 1/1/2004 ജനിച്ചിട്ടുള്ള 18 to 36 ഇടയിൽ പ്രായമുള്ള ജനറൽ കാറ്റഗറിക്ക് യൂണിവേഴ്സിറ്റിൻ്റെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണെങ്കിൽ 18 to 39 ഇടയിലുള്ള ആൾക്കാർക്കാണ് 39 വരെ, അതായത് 2/1/1983 മുതൽ 1/1/2004 ഇടയ്ക്ക് ജനിച്ച വ്യക്തികൾക്കാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. എസ് സി എസ് ടി നോക്കുകയാണെങ്കിൽ കുറച്ച് റിലാക്സേഷൻ കൂടി ഉണ്ട്. 18 to 41 വരെ അല്ലേ, 18 to 41 വരെ, അതായത് 2/1/1981 മുതൽ 1/1/2004 ഇടയിൽ ജനിച്ച ആൾക്കാർക്കാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഏജ് ലിമിറ്റ്. ജനറലാണെങ്കിൽ 18 to 36, ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ 18 to 39, എസ് സി എസ് ടി ആണെങ്കിൽ 18 to 41. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കാം അല്ലേ. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഇന്ന് തൊട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, December 2. അപ്പം എൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് January 4. മറന്നു പോകരുത്, January 4 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും മറക്കാതെ അപ്ലൈ ചെയ്യുക. എല്ലാവരും കാത്തിരുന്ന ഒരു എക്സാമാണ് അല്ലേ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്. അപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എന്തുകൊണ്ടാണ് അല്ലേ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വേണ്ടത്? നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആരോട് ഒരു ഡിഗ്രി ലെവൽ ഡിഗ്രി എക്സാമൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരോട് ചോദിച്ചാലും അവർ പറയുന്ന ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാരും ഈ ഒരു എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്നത് അതിൻ്റെ പേ സ്കെയിൽ തന്നെയാണ് അല്ലേ. 39-300 മുതൽ 83,000 വരെയാണ് അതിൻ്റെ പേ സ്കെയിൽ പറയുന്നത്. ബേസിക് പേ ആണ് അല്ലേ. ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് പി എസ് സി ഒക്കെ പ്രിപ്പയർ ചെയ്ത് എക്സാമൊക്കെ എഴുതുന്നവർക്ക് കയറാൻ പറ്റുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി തരുന്ന ഒരു പാക്കേജ് അല്ലേ. ആ ഒരു പാക്കേജാണ് യൂണിവേഴ്സിറ്റിൻ്റെ കിട്ടുന്നത്. അപ്പോൾ 39,300 തൊട്ട് 83,000 വരെയാണ് അതിൻ്റെ ബേസിക് പേ വരുന്നത്. പിന്നെ നമുക്കറിയാം ഒരുപാട് പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു ജോബാണ് അല്ലേ. നിങ്ങളൊരു അസിസ്റ്റൻറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിട്ടാണ് കയറുന്നതെങ്കിലും നമുക്ക് പ്രൊമോഷനായി എവിടം വരെ പോകാൻ കഴിയും? ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ വരെ ആവാൻ കഴിയും. ജോയിൻറ്റ് രജിസ്ട്രാറൊക്കെ ആയിക്കഴിഞ്ഞാൽ 1,50,000 ആ റേഞ്ചിലൊക്കെ സാലറി വരും. അതുപോലെ തന്നെ എല്ലാവരും നമുക്ക് എപ്പോഴും ഒരു സോഷ്യലായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റൻറ്റും തുടർന്ന് വരുന്ന അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ വേക്കൻസി എത്രയാണ് അല്ലേ? കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ എത്രയോ ലക്ഷം ആൾക്കാരായിരിക്കും അല്ലേ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ വേക്കൻസി എത്രയാണുള്ളത്? അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വേക്കൻസി എന്ന് പറയുന്നത് 1,200 to 2,000 വേക്കൻസി വരെ എന്തായാലും 1,000 മുകളിൽ വേക്കൻസി കാണും. ഒരു 1,200 വരെ, ചില സമയങ്ങളിൽ അത് 2,000 വരെ. കാരണം അത്രയും ഒരു എപ്പോഴും ഒരു ബൾക്കായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്. അപ്പോൾ ഒരു 1,200 മുതൽ ഒരു 2,000, എന്തായാലും ഒരു 1,500 വരെയൊക്കെയുള്ള വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. മാത്രമല്ല നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം നല്ല റാങ്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പല യൂണിവേഴ്സിറ്റീസും നമുക്കുണ്ട്. അതുപോലെ ഇപ്പം ഇൻ്റർ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന, അവർക്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലോട്ടറി ആയിട്ടുള്ളൊരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്. ഓക്കെ,
ഓക്കെ, അപ്പം നമുക്ക് യൂണിവേഴ്സ് അസിസ്റ്റൻ്റിൻ്റെ 2019 നോക്കാം. നമുക്ക് 2019 യൂണിവേഴ്സ് അസിസ്റ്റൻ്റ് നടത്തിയ സമയത്ത് നമുക്കറിയാം പ്രിലിംസും മെയിൻസും അങ്ങനെയുള്ള കാറ്റഗറി ഒന്നുമില്ല. പണ്ട് നമ്മൾ യൂണിവേഴ്സ് അസിസ്റ്റൻ്റ് എഴുതിയപ്പം ഒരൊറ്റ എക്സാമായിരുന്നു അല്ലേ, യു എ ഒരൊറ്റ എക്സാമായിരുന്നു. അപ്പം അതിൽ കട്ട് ഓഫ് ആയിട്ട് 2019 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റെ കട്ട് ഓഫ് 71 മാർക്കായിരുന്നു. 71 മാർക്ക് വരാനുള്ള കാരണം, മാർക്ക് കണ്ടു നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, 71 മാർക്ക് വന്നത് എപ്പോഴാണ്, ഒരൊറ്റ എക്സാമായിരുന്നു. അന്ന് പ്രിലിംസും മെയിൻസും ഒന്നുമില്ല, ഒറ്റ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് വന്ന എക്സാമാണ്. അപ്പോൾ ഈ പ്രാവശ്യമൊക്കെ എക്സാം നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഇത്രയും കട്ട് ഓഫ് വരാൻ സാധ്യതയില്ല അല്ലേ. സാധാരണ ഡിഗ്രി പ്രിലിംസ് നടക്കുന്ന പോലത്തെ തന്നെ ഒരു എക്സാം ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു 2019 നമ്മുടെ യൂണിവേഴ്സിറ്റീസിൻ്റെ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് സെപ്റ്റംബർ 2020 പ്രസിദ്ധീകരിക്കുകയും സെപ്റ്റംബർ 2023 വരെ കാലാവധി ഉള്ളതുമാണ്. അപ്പോൾ കാലാവധി തീർന്നിട്ടില്ല, സെപ്റ്റംബർ 2023 വരെ കാലാവധി ഉണ്ട്. അപ്പം അത് തീരുന്നതനുസരിച്ച് നമ്മളിനി പ്രിലിംസും മെയിൻസും ഒക്കെ നടത്തി അടുത്ത റിസൾട്ടൊക്കെ വന്ന് റാങ്ക് ലിസ്റ്റൊക്കെ വരണം. അപ്പം ഇതിൻ്റെ മെയിൻസ് ലിസ്റ്റിൽ കഴിഞ്ഞ 2019 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 1041 പേരെ ആ മെയിൻസ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അത് വലിയൊരു നമ്പർ തന്നെയാണ്. 1041 പേർക്ക് ജോലിയുള്ള മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് എല്ലാവരും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് അല്ലേ. അതിൽ തന്നെ 728 അഡ്വൈസുകൾ പോയിട്ടുണ്ട് അല്ലേ, 728 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി എന്തായാലും സെപ്റ്റംബർ 2023 വരെ സമയമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ 1041 പേർക്കും ജോലിയാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഏറ്റവും പെട്ടെന്ന് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതും പെട്ടെന്ന് റിസൾട്ട് വരുന്നതും ഒക്കെ കേരള പേസിലെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ഈ കേരള പി എസ് സിക്കൊക്കെ പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാം. എന്തായാലും നമ്മുടെ പി എസ് സി ഇപ്പം പ്രിലിംസും മെയിൻസും ആയിട്ടാണ് എക്സാംസ് നടത്തുന്നത്. അപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കും. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് യു എയുടെ കൂടെ നമ്മൾ ചില എക്സാംസും കൂടെ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിലിംസിൽ ഒരുമിച്ച് നടത്താൻ സാധ്യതയുള്ള, അതായത് പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയ പോസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിലും ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം യു എയോടൊപ്പം തന്നെ ഡിഗ്രി പ്രിലിംസായിട്ട് ചേർത്ത് നടത്താൻ സാധ്യതയുള്ള എക്സാംസാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ആ എക്സാംസിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കോമൺ പ്രിലിംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമുക്കറിയാം 1 മണിക്കൂറും 15 മിനിറ്റും അല്ലേ, ഒരു 75 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രിലിംസ് എക്സാമാണ് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് നടക്കുന്നത്. 100 ക്വസ്റ്റ്യൻസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രിലിംസ് എക്സാംസാണ് ഇപ്പം നടക്കുന്നത്. പിന്നീട് മെയിൻസ് എക്സാം ഉണ്ട്. നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി ലെവൽസിൻ്റെയൊക്കെ മെയിൻസ് എസ് ഐയും സെക്രട്ടറി അസിസ്റ്റൻറ്റും ഒക്കെ എക്സാംസൊക്കെ അല്ലേ, സെക്രട്ടറി അസിസ്റ്റൻ്റൊക്കെ ഇനി വരാനുണ്ട്. അതുപോലെ മെയിൻസ് വേറെ എക്സാംസൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പ്രിലിംസും അല്ലെ, ഒരു 1 hour 50 minutes നീണ്ടു നിൽക്കുന്ന ഒരു പ്രിലിംസും അതുപോലെ തന്നെ സമയമുള്ള ഒരു മെയിൻസും ആണ് നമുക്ക് പി എസ് സി ഒരുക്കുന്നത്. അപ്പം പ്രിലിംസിന് വേണ്ടി 100 mark ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇപ്പോൾ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രിലിംസാണ്. പ്രിലിംസ് പണ്ടൊക്കെ നമ്മൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ നമ്മൾ വൺ വേർഡായിട്ട് കാണാൻ പഠിച്ചിട്ട് എഴുതിയിട്ട് ഇനിയുള്ള കാലത്ത് പി എസ് സിയിൽ നമുക്ക് ഒരു ജോലി നേടാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കണം അല്ലേ? യു എ പോലെയുള്ള അത്രയും പേര് ഫോക്കസ് ചെയ്യുന്ന, ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന ഒരു എക്സാം, അതും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ ഓരോ എക്സാംസും. ഇപ്പോൾ ഈ കഴിഞ്ഞ 10th ആണെങ്കിലും 12th ആണെങ്കിലും ഒക്കെ എക്സാംസൊക്കെ എഴുതിയിട്ട് നിൽക്കുന്ന, പല ലിസ്റ്റുകളിലും ഉൾപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ മെയിൻസൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സാം എന്ന് പറഞ്ഞ് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉഴപ്പി പഠിച്ചാലൊന്നും നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ നമ്മളിപ്പം നടന്ന ഡിഗ്രി പ്രിലിംസൊക്കെ എക്സാംസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും കൂടുതലായിട്ടും എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ് ചെയ്ത് തന്നെയാണ് എക്സാംസ് ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത് അല്ലേ. കേരള പി എസ് സിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടം എന്താണ്, എസ് സി ആർ ടി എൻ സി ആർ ടി ആണ്. നേരത്തെ ഒക്കെ എസ് സി ആർ ടി പി എസ് സി ചോദിക്കാറുണ്ടായിരുന്നു, പക്ഷേങ്കിൽ എൻ സി ആർ ടിയിലേക്ക് അധികം പോകാറുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഇപ്പം നടന്നിരുന്ന നടന്നു കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ്, എൻ സി ആർ ടി അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചു വന്നിരുന്ന പാറ്റേൺ നിങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്യുക. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച ഫാക്റ്റുകളെല്ലാം നിങ്ങൾ റിവൈസ് ചെയ്യുക. ഫാക്റ്റുകളോ അല്ലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസോ ഒന്നും വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. ഉറപ്പായിട്ടും വൺ വേർഡ് ക്വസ്റ്റ്യൻസും ആ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഒക്കെ എക്സാംസിന് കാണും. പക്ഷേങ്കിൽ എന്തിനാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ്, ഏത് ഏരിയയിൽ സ്കോർ ചെയ്യുന്നവർക്കാണ് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുന്നത്, അത് ഡെപ്തിൽ പഠിക്കുന്ന അല്ലേ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നവർക്കേ ഇനി ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയുള്ളൂ.
അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ബേസ് നല്ല തറാക്കുക, ഡെപ്തിൽ പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും വെറുതെ കാണാൻ പഠിച്ച് പോവാതെ അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ മനസ്സിലാക്കി ഡെപ്തിൽ പഠിക്കുക. എസ് സി ആർ ടി ഉറപ്പായിട്ടും 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നന്നായി പഠിക്കുക, നന്നായി വായിച്ച് സ്വന്തമായി നോട്ട്സൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങൾ ഏത് സോഴ്സിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ രീതിയിൽ പഠിക്കുക. പക്ഷേ എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു മെത്തേഡിൽ പഠിച്ചിട്ട് ആ എസ് സി ആർ ടിയുടെ ബേസ് ഫുൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം ആണ്, യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് എൻ സി ആർ ടി വിട്ടുകളയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് പ്രിലിംസ് അല്ലേ, പ്രിലിംസിന് എൻ സി ആർ ടി ഒന്നും വേണ്ട, നമുക്ക് എസ് സി ആർ ടി വെച്ച് പഠിക്കാം. പിന്നെ റാങ്ക് ഫയൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുണ്ടാക്കിയ നോട്ട്സുകളുണ്ടല്ലോ, യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കരുതും. പക്ഷേ അത് മാത്രമല്ല, എൻ സി ആർ ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ സി ആർ ടിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിക്സ്, എക്കണോമിക്സ്, മാത്സ്, ജോഗ്രഫി, ഇത്രയും കാര്യങ്ങൾ. സിവിക്സ് എന്ന് പറയുന്നത് ഇപ്പം പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് അല്ലേ, അഞ്ച് പറയുന്ന ക്വസ്റ്റൻ എന്തായാലും ഉള്ള ഒരു ഏരിയയാണ് സിവിക്സ്. അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ സിവിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്കണോമിക്സ്, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റൻ ഡിഗ്രി നോക്കുവാണെങ്കിൽ എക്കണോമിക്സ് ഒക്കെ നല്ല ടഫായിരുന്നു അല്ലേ, അപ്പം എൻ സി ആർ ടിയിലെ എക്കണോമിക്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മാത്സ്, മാത്സിന് ഈ പ്രാവശ്യം എന്തായിരുന്നു, ടഫായിരുന്നു ഡിഗ്രിയിൽ അല്ലേ, അപ്പോൾ അതെന്താണ്, എൻ സി ആർ ടി ആണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു നോക്കുക. അതുപോലെ തന്നെ ജോഗ്രഫി, ജോഗ്രഫിയും കൂടുതൽ എൻ സി ആർ ടി ഡിപ്പെൻഡ് ചെയ്യും. ജോഗ്രഫി എൻ സി ആർ ടി പ്ലസ് വണ്ണിലൊക്കെ ഇഷ്ടംപോലെ ടോപ്പിക്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഈ ഒരു രീതിയിൽ എസ് സി ആർ ടിയും എൻ സി ആർ ടിയും വളരെ ഡെപ്തിൽ പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യു എയുടെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പ്രിലിംസ് മാത്രമല്ല, നമ്മൾ പഠിക്കുമ്പം ആ ഒരു ഡെപ്തിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മെയിൻസും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വരാന്ത റേസിൽ ഉടൻ തന്നെ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇഷ്ടമുള്ളവരൊക്കെ നമുക്ക് താഴെ, ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആർക്കും സാധിക്കാത്ത അല്ലെ, വിജയിക്കാൻ സാധിക്കാത്ത ഒരു എക്സാം ഒന്നും അല്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിൽ പോലും, ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും കറക്റ്റായിട്ടുള്ള മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, പഠിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും യു എ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴത്തെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള റിപ്ലൈ തരും, നമ്മൾ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്തായാലും യൂണിവേഴ്സിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും അടുത്ത എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.